നമസ്കാരം. എല്ലാവർക്കും പീറ്റർ കോയിക്കരയുടെ പി കെ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിലൂടെ അടമ്പ് എന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന ഉപ്പുരസത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള സസ്യങ്ങളിലൊന്നാണ് അടമ്പ്. വിത്തുകൾ കടൽ മാർഗം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിന് കാരണം. കാൾ ലിനേയസ് ആണ് ഈ സസ്യത്തെ ആദ്യമായി വർഗീകരിച്ചത്. നിലവിലുള്ള ജനസിൽപ്പെടുത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അത് 1818 ഇന്ത്യയിലെമ്പാടും സമുദ്രതീരത്തെ മണൽപ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും സമതലങ്ങളിലും പടർന്ന് വളരുന്ന ഉറപ്പുള്ള വള്ളിച്ചെടിയാണിത്. അറ്റ്ലാന്റിക് മഹാസമുദ്രം, പസഫിക് മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം എന്നീ സമുദ്രങ്ങളുടെ തീരങ്ങളിൽ ഇത് വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. തീരത്തെ മണൽത്തിട്ടകളിൽ കടലിലേക്കുള്ള ചരിവിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടുക. സ്പിനിഫിയസ് എന്ന തരം പുല്ലിനോടൊപ്പം ഈ സസ്യം കാണപ്പെടാറുണ്ട്. സമുദ്രതീരങ്ങളിലും നദീതീരങ്ങളിലും ധാരാളം പൂഴിമണ്ണുള്ള സ്ഥലത്ത് ഇവ തഴച്ചു വളരുന്നുണ്ട്. മണലിലെ ഉപ്പുരസം ഇവയെ ബാധിക്കാറില്ല. ഐപ്പോമിയ എന്ന ജനുസിൽപ്പെട്ട 35 സസ്യങ്ങൾ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. വിത്തുകൾ കടൽ മാർഗം മറ്റിടങ്ങളിലേക്ക് പോകുന്നത് കാരണം ലോകത്തെല്ലായിടത്തും ഇത് വ്യാപകമായി കാണുന്നു. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മലയാളത്തിൽ ഇത് നിലത്ത് പടർന്ന് തറ അടിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് അടമ്പ്, അടിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അടമ്പ് എന്ന പേരുണ്ടായത്. അതമ്പുവള്ളി, ആറ്റടമ്പ്, കുതിരക്കുളമ്പൻ, ചുവന്ന അടമ്പ്, തച്ചുവള്ളി, മറുകടരി, കടൽക്കുറിഞ്ഞി എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രാദേശികമായ നാമങ്ങൾ. ശാസ്ത്രീയ നാമം ഐപ്പോമിയ പെസ്കാർപെ എന്നും അതുപോലെ തന്നെ ഐപ്പോമിയ ബൈലോബ എന്നും ഇതിന് പേരുണ്ട്. ആടിൻ്റെ കുളമ്പ് എന്നാണ് ഐപ്പോമിയ എന്ന സ്പീഷീസ് നാമത്തിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ ഇതിനെ ഗോഡ്സ് ഫുഡ് ക്രീപ്പർ എന്നും ഹിയർ ലീഫ് എന്നും ഗോഡ്സ് ഫുഡ് ഗ്ലോറി എന്നും ബീച്ച് മോർണിംഗ് ഗ്ലോറി എന്നും ഒക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഇലകൾക്ക് ആട്ടിൻകുളമ്പിൻ്റെയും പൂവിന് കോളാമ്പിയുടെയും ആകൃതി ഉള്ളതുകൊണ്ടാകണം ഇതിന് ഇംഗ്ലീഷിൽ ബീച്ച് മോർണിംഗ് ഗ്ലോറി എന്നും ഗോഡ്സ് ഫുട്ട് എന്നും ഒക്കെ പേര് വരാനായുള്ള കാരണം. സംസ്കൃതത്തിൽ ഇതിനെ വൃദ്ധധാരക എന്നും മര്യാദവല്ലി എന്നും സാഗരമേഖല എന്നും ഒക്കെ പേരുകളുണ്ട്. ഇതിൻ്റെ രൂപവിവരണങ്ങൾ നമുക്ക് നോക്കാം. കുളമ്പ് രൂപത്തിൽ കട്ടിയുള്ള ഇലകൾക്ക് 2 to 5 cm വരെ നീളവും 3 to 6 cm വരെ വീതിയും ഉണ്ടാകും. ഇലഞ്ഞെട്ടിന് 2 to 4 cm വരെ നീളം കാണും. പത്രവർഷങ്ങളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. മഴക്കാലത്തിന് ശേഷം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് പൂക്കൾ കാണപ്പെടുന്നത്. ഊത നിറത്തിലുള്ള പൂക്കളായിരിക്കും. ഈ പൂക്കൾക്ക് മണിയുടെ ആകൃതിയായിരിക്കും, പള്ളിയിലൊക്കെ ഉള്ള മണികളുടെ ആകൃതിയായിരിക്കും, കോളാമ്പിയുടെ ആകൃതി എന്ന് വേണമെങ്കിൽ പറയാം. കായ്കൾ ഉരുണ്ടതാണ്. വിത്തുകൾ തവിട്ട് നിറത്തിൽ ക്യാപ്സ്യൂൾ ആകൃതിയിലായിരിക്കും. ഇതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു സസ്യമാണ് വെള്ളടമ്പ്. വെളുത്ത പൂവുള്ള ഒരിനം പൂവാണിത്. സാധാരണ ഉള്ള അടമ്പ് ഊത നിറമായിരിക്കും, ഇത് പൂവിൻ്റെ നിറം വെളുത്തതായിരിക്കും. ഇത് അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. കാസർഗോഡ്, കോഴിക്കോട്, കൊല്ലം ജില്ലകളിലാണ് വെള്ളടമ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വെള്ളടമ്പ് പേപ്പട്ടി വിഷത്തിനും മാനസിക രോഗങ്ങൾക്കുമുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് അത്ര നിശ്ചയമില്ല. ഈ അടമ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാതയോരങ്ങളിലും റെയിൽവേ ഓരങ്ങളിലും ഒക്കെ മണ്ണൊലിപ്പ് തടയാനായിട്ട് ഈ സസ്യത്തെ വെച്ചുപിടിപ്പിക്കാറുണ്ട്. ഇലകൾ പോറ്റുമുയൽ, ആട്, കുതിര എന്നിവയുടെ ഇഷ്ടഭക്ഷണമാണ്. അടമ്പ് സമൂലം ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രമേഹ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കപ്പെട്ടു വരുന്നു. വാദ രക്തവാദം, മലബന്ധം, ത്വക്ക് രോഗങ്ങൾ, അജീർണം, അൾസർ, മുറിവുകൾ, ചുട്ടുനീറ്റൽ എന്നിവയ്ക്കൊക്കെ അടമ്പ് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കിഴങ്ങ് പ്രമേഹം നീർക്കെട്ട് എന്നിവയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. മൂത്രതടസ്സം മാറ്റുവാനായിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ബ്രസീലില് കോശജ്വലനം, അതായത് നീർവീക്കത്തിനും അതുപോലെ തന്നെ ആമാശയ സംബന്ധമായ അസുഖങ്ങൾക്കും ചികിത്സയായിട്ട് ബ്രസീലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, അടമ്പ് സമൂലം വെള്ളത്തിൽ തിളപ്പിച്ച് ആവി പിടിച്ചാൽ സന്ധി വേദനയ്ക്ക് ശമനമുണ്ടാകും. രണ്ടാമത്തേത്, ഇലകൾ അരച്ച്
ആട്ടിൻപാലും ചേർത്ത് കഴിക്കുന്നത് മൂലക്കുരു ശമനം ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. അടമ്പുവള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഒരിക്കൽ കൈലാസത്തിൽ ശ്രീ പരമശിവൻ പത്നിയായ ശ്രീ പാർവതീദേവിക്ക് രഹസ്യമായി ജ്ഞാനോപദേശം അഥവാ ജ്ഞാനമധു കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ സുബ്രഹ്മണ്യൻ ഈ ജ്ഞാനമധു അല്ലെങ്കിൽ ജ്ഞാനോപദേശം കൊതിച്ച് ഒരു വണ്ടിൻ്റെ രൂപത്തിൽ ദേവിയുടെ കേശാപാശത്തിൽ ഒളിഞ്ഞിരിക്കുകയും ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീ പരമശിവൻ സുബ്രഹ്മണ്യനെ ഒരു മകരമത്സ്യമായി തീരട്ടെ എന്ന് ശപിക്കുകയും സുബ്രഹ്മണ്യൻ മകരമത്സ്യമായി സമുദ്രത്തെ പ്രാപിക്കുകയും ചെയ്തു. യഥാക്രമം ജ്ഞാനോപദേശം നടന്നുവെങ്കിലും ശക്തി പ്രാധാന്യം സംബന്ധിച്ച് ദേവിയും ശിവപ്രാധാന്യം സംബന്ധിച്ച് ദേവനും വാദപ്രതിവാദം നടത്തി. അത് വലിയ തർക്കത്തിൽ കലാശിച്ചു. വാഗ്വാദം മുറുകവേ ദേവിയുടെ തൃക്കൈയിലുള്ള ജ്ഞാനകോശം ഭഗവാൻ സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞിട്ട് ദേവിയെ അരയർ കുലത്തിൽ ജനിക്കാനായിട്ട് ശപിച്ചു. കോപം ശമിച്ചപ്പോൾ 12 വയസ്സായപ്പോൾ ആകുമ്പോൾ ദേവിക്കും സുബ്രഹ്മണ്യനും ശാപമോക്ഷം നൽകാമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ പാർവതീദേവി പാണ്ഡ്യദേശത്തെ ത്രൈംഭകൻ അതിയതരൻ എന്ന പരതവ നായകൻ്റെ മകളായി അവതരിച്ചു. മത്സ്യമായി സമുദ്രത്തിൽ സഞ്ചരിച്ചിരുന്ന സുബ്രഹ്മണ്യൻ പരമശിവനാൽ വലിച്ചെറിഞ്ഞ ജ്ഞാനകോശം വിഴുങ്ങുകയും അരയന്മാർക്ക് ഉപദ്രവമായി തീരുകയും ചെയ്തു. അതിയതരനും അതുപോലെ തന്നെ അരയ കുടുംബങ്ങൾക്കും ഇത് വലിയ സങ്കടത്തിന് കാരണമായി. ശല്യക്കാരനായി തീർന്ന ഈ മകര മത്സ്യത്തെ പിടിച്ചു തരുന്നവർക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ഒടുവിൽ അദ്ദേഹം വിളംബരം ചെയ്തു. ഇതറിഞ്ഞ ഭഗവാൻ ശ്രീ പരമശിവൻ ഒരു മുക്കുവൻ്റെ വേഷം ധരിച്ചെത്തി അടമ്പുവള്ളികൾ കൊണ്ട് മകരമത്സ്യത്തെ പിടിച്ചു കെട്ടി കൊടുക്കുകയും യഥാപ്രതിജ്ഞം അതിയതരൻ മകളായ തിരൈശേരർ മടന്തയെ വിവാഹം ചെയ്ത് കൊടുത്ത് ധന്യനാവുകയും ചെയ്തു. പാർവതീദേവിക്ക് സുബ്രഹ്മണ്യനും ശാപമോക്ഷവും സിദ്ധിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.